ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രോമാഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോയും ഞാൻ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഇതേ രീതിയിൽ തന്നെയുള്ളൊരു രോമാഞ്ചം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മണി ഇൻ ദ ബാങ്ക് 2021 അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോൺസിനയുടെ റിട്ടേണിൻ്റെ സമയത്തായിരുന്നു എനിക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു രോമാഞ്ചം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും കിട്ടിയതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, WWE കണ്ടിട്ടില്ല, AEW റാംപേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോ കണ്ടിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ CM Punk 7 ശേഷം വീണ്ടും പ്രോ റെസ്ലിംഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗായ്സ്, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ആ പഴയ അതേ എൻട്രൻസ് മ്യൂസിക്കും ഉപയോഗിച്ചുകൊണ്ട് CM Punk ഒരു വരവുണ്ട്. ആ മോനെ, ഒരു രക്ഷയുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പണ്ട് മുതലേ WWE കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ, CM Punk ഏതെങ്കിലും ഒരു മാച്ചോ അല്ലെങ്കിൽ CM Punk WWE മത്സരിക്കുന്ന സമയത്ത് WWE കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ AEW റാംപേജ്. ഗംഭീരം, അതിഗംഭീരം, അതിഗംഭീരത്തിൻ്റെ അപ്പുറത്തുള്ള ഇതിനപ്പുറത്ത് അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ പറയും, അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ CM Punk എൻട്രി കണ്ടപ്പോൾ. ഒരുപാട് പേർ അവിടെ നിന്നുകൊണ്ട് കരയുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CM Punk ഇന്ന് വന്നതിനെക്കുറിച്ചും ഇന്ന് വന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചും എല്ലാം തന്നെ അറിയാൻ നമുക്ക് നേരെ ഒന്ന് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. WWE 2014 റോയൽ റംബിളിലായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ CM Punk കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രോ റെസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നിന്നേ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം UFC തന്നെ പോയിട്ടുണ്ട്, കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ അദ്ദേഹത്തിന് തോൽവി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ WWE വരുന്നു എന്ന് പറഞ്ഞിട്ട് 3-4 WWE തന്നെ റൂമർ കൊടുക്കുന്ന ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു CM Punk. എന്നാൽ ഇപ്പോൾ അടുത്ത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് AEW അദ്ദേഹം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലായിരുന്നു, വെറും റൂമേഴ്സ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് AEW റാംപേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോ നടന്നിട്ടുണ്ടായിരുന്നത് ഷിക്കാഗോയിലായിരുന്നു. ഷിക്കാഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ CM Punk സ്ഥലം തന്നെയാണ്, CM Punk വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ആ ഒരു ഷിക്കാഗോയിൽ വെച്ച് നടന്ന ഷോ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ആദ്യം തന്നെ ചാൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത് CM Punk എന്നുള്ളതായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് മ്യൂസിക് അവിടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ CM Punk അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു റിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് ഏരിയയിൽ നിന്നും നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റി വീഴുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം എത്രത്തോളം ഈ ഒരു പ്രോ റെസ്ലിംഗിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു കണ്ണുനീരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാണികൾ എല്ലാവരും തന്നെ കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കാണികളുടെ മേലേക്ക് ചാടുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. The best in the world ആണ് അദ്ദേഹം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അത്രത്തോളമുള്ള ഒരു ഫാൻ ബേസ് തന്നെ CM Punk എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇന്നത്തെ ആ ഒരു AEW റാംപേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അങ്ങനെ CM Punk റിങ്ങിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല, എന്താണ് നിങ്ങളുടെ മുൻപിൽ പറയേണ്ടത് എന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ തനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു പറയുന്നത് എന്ന് തന്നെയായിരുന്നു CM Punk പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7 CM Punk എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ് ഞങ്ങളെല്ലാവരും തന്നെ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് എന്നുള്ളതും CM Punk പറയുകയുണ്ടായി. WWEയുമായിട്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആ ഒരു ചാൻറുകളെല്ലാം തന്നെ കേൾക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ എന്തൊക്കെയാണ് തനിക്കിപ്പോൾ വേണ്ടത് എന്നുള്ളത് പറയുന്നില്ല, അതിനെല്ലാം തന്നെ ഒരുപാട് സമയം തൻ്റെ മുൻപിലുണ്ട് എന്നുള്ളതും കൂടി CM Punk പറയുകയുണ്ടായി. അതായത് AEW ഒരുപാട് നാളുകളെ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം തന്നെയായിരുന്നു CM Punk സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2005 താൻ പ്രോ റെസ്ലിംഗ് വിട്ടിട്ടുണ്ടായിരുന്നത്. 2021 അദ്ദേഹം വീണ്ടും പ്രോ റെസ്ലിംഗിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2005 അദ്ദേഹം WWEയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. WWEയിൽ അദ്ദേഹം ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡെബ്യൂട്ട് ചെയ്തത് മുതൽ അദ്ദേഹം പ്രോ റെസ്ലിംഗിൽ അല്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു CM Punk ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. WWE എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നല്ല കമ്പനിയല്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു CM Punk പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്യൂഡ് ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കുകയുണ്ടായി. ഡാർബി അലൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലറുണ്ട് AEW സ്റ്റിങ്ങിൻ്റെ കൂടെ എല്ലാം തന്നെ വരുന്ന റെസ്ലറാണ്. ഈ ഒരു റെസ്ലറും സ്റ്റിങ്ങും കൂടി ആ AEW സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയും അവിടേക്ക് പങ്ക് നോക്കിക്കൊണ്ട് പങ്ക് പറയുകയുണ്ടായി. ഡാർബി അലൻ അടിപൊളി റെസ്ലറാണ്, എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹം ഒരുപാട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മാച്ചുകളെല്ലാം തന്നെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെസ്ലിംഗിൽ, പ്രോ റെസ്ലിംഗിൽ CM Punk ഷിക്കാഗോയിൽ വെച്ച് മത്സരിക്കുന്നതിനേക്കാൾ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല.
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡാർബി അലനുമൊത്ത് AEWന്റെ ഓൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ വ്യൂവിൽ ഞാൻ നേരിട്ട് കണ്ടുമുട്ടാം എന്നുള്ളത് തന്നെയായിരുന്നു സി എം പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സി എം പങ്ക് വേഴ്സസ് ഡാർബി അലൻ തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു AEW ഓൾ ഔട്ടിലേക്ക് വേണ്ടിയിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. September 5 ആയിരിക്കും AEW ഓൾ ഔട്ട് നടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ഇവിടെയുള്ള കാണികൾക്ക് മുഴുവൻ സി എം പങ്കിൻ്റെ വക ഒരു ഐസ്ക്രീം ഫ്രീ ഉണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടായിരുന്നു സി എം പങ്ക് ആ റിങ് വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിൻ്റെ രോമാഞ്ചം മേലിൽ നിന്നും പോയിട്ടില്ല എന്ന് തന്നെ വേണം എനിക്ക് പറയാൻ. അതുപോലെ തന്നെ AEWന്റെ CEO ആയിട്ടുള്ള ടോണി ഖാനോട് ചോദിക്കുകയുണ്ടായി സി എം പങ്കിൻ്റെ കോൺട്രാക്റ്റിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഷോർട്ട് ടേം കോൺട്രാക്റ്റ് അല്ല, അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാർട്ട് ടൈം റെസ്ലറുമല്ല എന്നുള്ളതായിരുന്നു. അതൊരു ലോങ് ടേം കോൺട്രാക്റ്റാണ്, അദ്ദേഹം ഒരു ഫുൾ ടൈം റെസ്ലർ ആയിരിക്കും. അതായത് എല്ലാവിധ ആഴ്ചകളിലും സി എം പങ്കിനെ AEW നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലെയും AEWന്റെ റേറ്റിംഗ് നല്ല രീതിയിൽ തന്നെ കൂടുമെന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അതുപോലെ തന്നെ സി എം പങ്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡൈസുകൾ, അദ്ദേഹത്തിൻ്റെ ടീഷർട്ടും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ AEWയിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഷിക്കാഗോയിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്ന തിരക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ലയണൽ മെസ്സി PSG പോയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന തിരക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ രീതിയിൽ തന്നെയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സി എം പങ്കിന് അത്രത്തോളം ഫാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ രീതിയിൽ തന്നെ AEWന്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള AEW ഷോപ്പ് എന്നുള്ള സൈറ്റും അതുപോലെ തന്നെ പ്രോ റെസ്ലിംഗ് ടീസ് എന്നുള്ള സൈറ്റിലും ഈ ഒരു സി എം പങ്കിൻ്റെ മെർച്ചൻഡൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സൈറ്റിൻ്റെയും സെർവറുകൾ ഡൗൺ ആയിരിക്കുന്നു ഒരുപാട് പേർ ഒരേ സമയം കയറിയിട്ട്. അത്രത്തോളമുള്ള ഫാൻസ് തന്നെയായിരുന്നു സി എം പങ്കിൻ്റെ മെർച്ചൻഡൈസുകൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും WWE കാര്യം ഒരു തീരുമാനത്തിൽ തന്നെ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സി എം പങ്ക് AEWയിൽ പോയതിനു ശേഷം AEWന്റെ റേറ്റിംഗ് കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? AEWന് WWE തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതോ WWE അവരുടെ വജ്രായുധം പുറത്തേക്ക് ഇറക്കുമോ, ബ്രോക്ക് ലെസ്നറിനെ ഇറക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.